അപ്പോൾ ഇന്ന് ബ്രില്യൻറ്റിലെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ദിവസമാണ് എല്ലാവരും വളരെ സന്തോഷത്തിലും ഒരു പ്രൗഡ് മൊമെൻറ്റിലും നിൽക്കുന്ന ഒരു ഇന്ന് യെസ് നമ്മുടെ ബ്രില്യൻറ്റിലെ വിക്ടറി ഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ബി എസ് ഒിലെ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുള്ള ഡാലിയ കുട്ടിയും അതേപോലെ തന്നെ ഡാലിയയുടെ പാരൻസും ഉള്ളത് അപ്പോൾ നമുക്ക് ഡാലിയോട് ചോദിച്ചു നോക്കാം എങ്ങനെയായിരുന്നു നമ്മുടെ ബി എസ് ഒ നമ്മുടെ ബ്രില്യൻ സയൻസ് ഒളിമ്പ്യാഡ് ആണ് നമ്മുടെ ബി എസ് ഒന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയായിരുന്നു ബി എസ് ഒയിലുള്ള ആ ഒരു ജേണി എങ്ങനെയാണ് ഇത്രയും നല്ലൊരു വിജയമൊക്കെ കരസ് കരസ്ഥമാക്കാൻ ഡാലിയ കുട്ടിക്ക് കഴിഞ്ഞത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊന്ന് ഫാമിലിയോട് ചോദിച്ചു നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡാലിയെ കുട്ടിയോട് തന്നെ ചോദിച്ചു നോക്കാം അല്ലേ നമ്മൾ ഈ ബി എസ് ഒന്ന് പറയുന്ന കോഴ്സ് ഈ എഞ്ചിനീയറിങ് അതുപോലെ മെഡിക്കൽ റിസർച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന മക്കൾ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നല്ലൊരു ഫൗണ്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബി എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് ബ്രില്യൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡാലിയ കുട്ടിയോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഇത്രയും നല്ലൊരു വിജയം കരസ്ഥമാക്കാൻ കഴിഞ്ഞെന്നുള്ളത് അപ്പൊ എങ്ങനെയാണ് ഇത്രയും നല്ലൊരു ഫസ്റ്റ് പ്രൈസും അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു വിജയമൊക്കെ എങ്ങനെയാണ് കരസ്ഥമാക്കാൻ പറ്റിയത് സോ ഈ ഒളിമ്പ്യാഡിൻ്റെ ബ്രോഷറ് വന്ന ദിവസം തന്നെ ഞാൻ ഷെഡ്യൂൾ എല്ലാതും ഉണ്ടാക്കി വച്ചു എന്നിട്ട് ഡേ ബൈ ഡേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എഴുതി വെച്ചു ദെൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങാൻ പോകാറുള്ളൂ സോ അങ്ങനെ ഗ്രാജ്വലി സ്റ്റേജ് വണ് ഉണ്ടായിരുന്നു എന്നിട്ട് സ്റ്റേജ് വണ്ണിൻ്റെ ശേഷം ദ വാസ് മെനി ടൈം ഫോർ മീ ടു പ്രിപ്പയർ ഫോർ സ്റ്റേജ് ടു അപ്പോൾ എൻ്റെ അടുത്ത് കുറേ എക്സ്ട്രാ ബുക്ക് ഉണ്ടായിരുന്നു പിന്നെ ബ്രില്ല്യൻ്റിൽ തന്നെ ഫൗണ്ടേഷൻ കോഴ്സിലുണ്ടായിരുന്നു പിന്നെ എൽ ുന്നു പിന്നെ കുറെ എക്സ്ട്രാ ബുക്സ് ഞാൻ റെഫർ ചെയ്യാറുണ്ട് അപ്പോൾ അതെല്ലാതും കൂടി ഒരുമിച്ചായപ്പോൾ സെറ്റ് ആയി ഓക്കെ അപ്പോൾ അതേ നമ്മളുടെ ബ്രില്യൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ബ്രില്യൻറ്റിൻ്റെ എല്ലാ വഴികളിലൂടെയും ആര് സഞ്ചരിച്ചിട്ടുണ്ട് നമ്മളുടെ ഡാലിയ കുട്ടി സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ ബ്രില്യൻ്റ് കൊടുത്തിട്ടുള്ള ആ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ ക്ലാസ്സുകളൊക്കെ ആൾക്ക് ഈ ഒരു വിജയം കരസ്ഥമാക്കാൻ ഒരുപാട് ഹെൽപ്പ് എന്നാണ് ഡാലിയ പറയുന്നത് അപ്പോൾ അതേ ഡാലിയയുടെ ഫാദർ ഷാഫി സാർ അപ്പോൾ നമ്മളുടെ ബ്രില്യൻറ്റിൻ്റെ കോട്ടയ്ക്കൽ ബ്രാഞ്ച് ഇപ്പോൾ അടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ കോട്ടയ്ക്കൽ ബ്രാഞ്ചിൻ്റെ എല്ലാം എല്ലാം ആയിട്ടുള്ള നമ്മളുടെ ഷാഫി സാറിനോട് നമുക്കൊന്ന് ചോദിച്ച് നോക്കാം എങ്ങനെയാണ് മകളുടെ ഈ ഒരു വിജയം നോക്കി എന്നുള്ള കാര്യം തോന്നുന്നു ഈ ഈ ഒരു നിമിഷത്തിൽ വളരെ വളരെ സിസ്റ്റമാറ്റിക് ഡാലിയ വർക്ക് ചെയ്തുകൊണ്ടാണ് അവൾക്ക് വിജയം കിട്ടിയത് എല്ലാ ഇതേമാതിരി ചെയ്യണം ആഗ്രഹം അപ്പോൾ ഡാലിയയുടെ അമ്മ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് അമ്മയ്ക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ നമുക്കൊന്ന് നോക്കാം എന്ത് തോന്നും ഈ ഒരു വിജയത്തില് സന്തോഷം തന്നെ നന്നായിട്ട് വർക്ക് അവൾ റിസൾട്ട് അവൾക്ക് അപ്പോൾ ഏത് സബ്ജക്റ്റ് ആയിരുന്നു അങ്ങനെ ടഫ് ആയിരുന്നു അങ്ങനെ ചില സബ്ജക്ട് ഈസി ആയിരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ ഞാൻ ആദ്യം തന്നെ തുടങ്ങിയത് ഫിസിക്സും മാത്സും വെച്ചിട്ടാ പിന്നെ ബയോളജി അവസാനം നോക്കുമ്പോൾ അത് സെറ്റാക്കാൻ പറ്റും പിന്നെ കെമിസ്ട്രി ഓൺ ദ വേ നോക്കിപ്പോ അപ്പോൾ അതെ ഫിസിക്സും മാത്സും ആണ് ഫസ്റ്റ് നമ്മളുടെ ഡാലിയ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ ഫിസിക്സ് മാത്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊക്കെ ഒരു പേടിയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഏറ്റവും ടഫായിട്ടുള്ള ആ ഒരു സബ്ജക്റ്റുകൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതൊരു കാര്യവും ഈസി ആയിട്ട് നമ്മുടെ കൈവള്ളയിലാക്കാം എന്നാണ് ഡാലിയ ഇപ്പോൾ തെളിയിച്ച് തന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയായിരുന്നു ഇവിടുത്തെ ക്ലാസ്സുകൾ എന്നൊക്കെയുള്ള രീതി നമുക്കൊന്ന് ഡാലിയോട് ചോദിച്ച് മനസ്സിലാക്കാം എങ്ങനെയായിരുന്നു ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നത് ഓൺലൈനായിരുന്നു എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് സോ ഞാൻ സിക്സ്ത് മുതൽ ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു ഫൗണ്ടേഷൻ കോഴ്സ് ഇതുവരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നല്ല ക്ലാസ് ക്ലാസ്സായിരുന്നു സ്കൂളിലൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു സയൻസും മാത്സും ഒക്കെ എപ്പോഴും ഫുൾ ആയിരുന്നു ഇത് തുടങ്ങിയതിൻ്റെ ശേഷം അപ്പോൾ ഇനിയും ഇവിടെ തന്നെ ബ്രിലിൻ്റെ കൂടെ തന്നെ ചേർന്ന് പഠിക്കാനാണോ ആഗ്രഹിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇവിടെ വിക്ടോറിയ ഡേ ആണ് അപ്പോൾ ഒരുപാട് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളെയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഫസ്റ്റ് റാങ്ക് ഒക്കെ നേടി ബ്രില്യൻ്റ് ഇനിയും വരാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡീസ് സെൻ്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കോൺ അമർത്തുക ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക